കാശ്മീരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നിരീക്ഷണമാണ് പ്രദേശത്ത് നടത്തുന്നത്. ക്രമസമാധാന നിലയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനത്തെയും വെച്ചുപുറപ്പിക്കേണ്ടെന്ന് തന്നെയായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മുമ്പ് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം സുരക്ഷാ സേനയ്ക്കെതിരെ കല്ലെറിയുന്ന പതിവ് കാശ്മീരിലുണ്ടായിരുന്നു. സൈന്യത്തിന്റെയും പോലീസിന്റെയും പ്രതികരണ രീതികൾ മാറിയതോടെ ഈ ഒരു രീതിക്ക് മാറ്റം വന്നിരുന്നു. ഇപ്പോൾ BJP വക്താവ് നൂപുർ ശർമ്മയുടെ പ്രസ്താവനയുടെ മറവിൽ വീണ്ടും പ്രതിഷേധങ്ങളുടെ മറവിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമികൾക്കും മറുപടി തന്നെ സുരക്ഷാ സേന നൽകിയിരിക്കുകയാണ്. അതിനിടയിൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെയും സുരക്ഷാ സേന നിരീക്ഷിച്ചു വരികയാണ്. നിബിഡ വനങ്ങളുള്ള പ്രദേശങ്ങളിലാണ് സുരക്ഷാ സേന ഇപ്പോൾ പ്രധാനമായും നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ ലക്ഷ്യമിട്ട് തെരച്ചിലുകൾ എല്ലാ ഭാഗത്തും നടക്കുകയാണ്. ഇത്തരത്തിലുള്ള തെരച്ചിലുകളുടെ ഭാഗമായി കൊടും ഭീകരരെ വരെ സൈന്യം കാലപുരിക്ക് അയച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാശ്മീർ ജനതയുടെ യാതൊരു പിന്തുണയും ലഭിക്കാതെ ആയതോടെയാണ് തീവ്രവാദികൾ വനങ്ങളുടെ മറവിൽ മറഞ്ഞിരുന്ന് ആക്രമിക്കാൻ ശ്രമം നടത്തുന്നത്. എന്നാൽ അവിടെയും സുരക്ഷാ സേനയുടെ കണ്ണുകൾ എത്തുന്നതോടെ ആകെ അങ്കലാപ്പിലാണ് തീവ്രവാദികൾ. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ജമ്മുകാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ പോലീസ് ഒരു ഭീകരനെ വധിച്ചുവെന്നതാണ്. കുൽഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരനെയാണ് സുരക്ഷാ സേന വധിച്ചത്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണ്. കുൽഗാമിലെ ബന്ദിപ്പോറയിലാണ് ഏറ്റുമുട്ടൽ. അർദ്ധരാത്രിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് സുരക്ഷാ സേന എത്തിയത്. തിരിച്ചിലിനിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പ്രദേശത്ത് ഒരു ഭീകരൻ കൂടി ഒളിച്ചിരിപ്പുണ്ടെന്നാണ് വിവരം. ഇയാൾക്കായാണ് സുരക്ഷാ സേന തെരച്ചിൽ തുടരുന്നത്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ മാറിയാണ് ഗോപാൽപോര. ഇവിടെയാണ് ഭീകരർ അധ്യാപികയായ രജനി ബാലയെ കൊലപ്പെടുത്തിയത്. നേരത്തെ വിവിധ ഇടങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ ലക്ഷർ ഭീകരർ ഉൾപ്പെടെ 6 പേരെ സുരക്ഷാ സേന പിടികൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.